ഫ്രണ്ട്സ് എല്ലാവർക്കും സേതു സ്കോർന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂട്രിലീൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മേക്കപ്പും ആയിട്ട് ഒരു എന്താണ് അതിൻ്റെ താഴെ ഒരു ലെയർ ഈ മോയ്സ്ചറൈസർ ഫോം ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നത്ര പ്രശ്നം വരത്തില്ല നമ്മൾ കൂടുതൽ നേരം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് മോയ്സ്ചറൈസറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് ലോറിയലിൻ്റെ ബ്രോ എൻഹാൻസർ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു വാക്സും ഒരു ഡാർക്ക് ഷെയ്ഡും ആണുള്ളത്. ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ഈ ഐബ്രോസിന് കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പം ഞാൻ ഇന്ന് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് പ്രോഡക്റ്റ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പൗഡർ പ്രോഡക്റ്റ് ആകട്ടോ, നമ്മളുടെ വെറ്റ് ആൻഡ് വൈൽഡ് ഒക്കെ പോലെ തന്നെ. അപ്പം ഞാൻ ഇനി കുറച്ച് ക്രീം പ്രോഡക്റ്റും അതുപോലെ പെൻസിലും ഒക്കെ ഒന്ന് യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ഇതുപോലെ പൗഡർ പ്രോഡക്റ്റൊക്കെ കണ്ട് കണ്ട് നിങ്ങൾ ചിലപ്പോൾ മടുത്ത് കാണുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം വഴിയെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ ആ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ദാ ഇപ്പുറത്തെ ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴത്തേന് ഇപ്പം ആ പഴയ ഒരു പെർഫെക്ഷൻ വരണമെന്നില്ല, കാരണം ത്രെഡ് ചെയ്തിട്ട് കുറേ നാളുകളായില്ലേ. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന കൺസീലർ എന്ന് പറയുന്നത് നമ്മളുടെ ലോറിയൽ പാരീസ് ഇൻഫാലിബിൾ ഫുൾ വിയർ കൺസീലറാണ്. ഫൗണ്ടേഷൻ എന്നൊക്കെയാണ് പറയാൻ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫൗണ്ടേഷൻ ഒട്ടുമേ യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ ഒരു കൺസീലർ ഭയങ്കര നല്ല ഒരു കൺസീലറാണ്. കുറച്ച് നന്നായിട്ട് തന്നെ എടുത്ത് നിൽക്കുന്ന ഒരു കൺസീലറാണ്. നല്ല എന്താണ് ഫുൾ കവറേജ് തരുന്ന ഒരു കൺസീലറാണ്. അപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടതിന് തുല്യമായിട്ട് നിൽക്കും ഈ കൺസീലർ. അതുകൊണ്ട് ഈ കൺസീലർ വാങ്ങി ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. വളരെ കുറച്ച് എമൗണ്ട് നിങ്ങൾ കൺസീൽ ചെയ്യാൻ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പേട് വിടേണ്ട വരും. എനിക്ക് ആദ്യം ഒരു തവണ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മളുടെ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അവിടെ ഇവിടെ ഇവിടെയെല്ലാം ഡോട്ട്സ് ആയിട്ടിട്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ ഒരു കൺസീലർ മാത്രം മതി നല്ലൊരു ലുക്ക് കിട്ടും. ഒരു ചെറിയ കുറച്ച് നേരത്തേക്കിനുള്ള ഒരു ഫങ്ഷനോ കാര്യങ്ങൾക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് ഫൗണ്ടേഷനും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഒരു എന്താണ് പറയുക, ചിലപ്പോൾ ഒരു പുട്ടി അടിച്ച പ്രതീതി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺസീലർ മാത്രം യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യാം, ഫൗണ്ടേഷൻ വേണം എന്നൊന്നുമില്ല. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയാലും നല്ലതായിരിക്കും. ഒരു മിനിമൽ ലുക്ക് അതുപോലെ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ ഇതാ ബ്രഷ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മേബലിൻ ഫിറ്റ് മീയുടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഫൗണ്ടേഷൻ അല്ലല്ലോ യൂസ് ചെയ്തത്, നമ്മൾ ഒരു കൺസീലർ അല്ലേ യൂസ് ചെയ്തത്. അപ്പം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർ സെറ്റ് ഫുൾ ഫേസ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലി ആയിട്ട് ചിലവർക്ക് ടീ സോണൊക്കെ ഓയിലി മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ടീ സോൺ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹുദ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ്. ഇത് വാങ്ങി വെച്ചതല്ലാതെ നമ്മളങ്ങനെ അധികം ഉപയോഗിച്ചില്ലായിരുന്നു, ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതായി ഒരു ഹെന്ന ഷെയ്ഡ് എടുത്തിട്ട് അതാണ് ഞാനിന്ന് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് സാരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ബ്ലാക്ക് റെഡ് അങ്ങനെ ഒരു കോംബോ ഒരു ഐ മേക്കപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഞാൻ ആ ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ഔട്ടർ കോർണറിൽ നിന്ന് നമ്മളുടെ എന്താണ് ക്രീസിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അയ്യോ, ഒച്ചയെല്ലാം പോയെന്ന് തോന്നുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അന്നേരം വോയിസ് ഓവർ എടുക്കുമായിരുന്നു, കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതിനുശേഷം ആ ബ്ലാക്ക് ഷെയ്ഡ് ഇതാ ഇതുപോലെ ഒരു ചെറിയ ബ്രഷിലെടുത്തിട്ട് ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ വന്നിട്ട് അതിലേക്ക് ഒരു ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അല്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയുണ്ട് കാണുമ്പോഴത്തേക്കിനും. പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ബ്ലാക്ക് ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല അല്ലേ. എല്ലാവരും പറയും ബ്ലാക്ക് ഒരു നമ്മളെന്താണ് ഒരു നെഗറ്റീവ് കളറായിട്ടാണ്
എന്താണ് പറയുന്നത്, പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്ക്. ബ്ലാക്കിന് അതിൻ്റേതായിട്ടുള്ള ഒരു എലഗൻസ് ഉണ്ട്. എന്താണ്, എനിക്ക് കൂടുതലും ബ്ലാക്ക് ഡ്രസ്സുകൾ ഉണ്ട്, ബ്ലാക്ക് സാരീസ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ പിള്ളേർ ചോദിക്കാൻ, മിസ്സേ മിസ് എന്തിന് ഇതിന് മാത്രം കറുപ്പ് സാരി? എനിക്ക് ഏറ്റവും കൂടുതൽ സാരീസ് ഉള്ളത് കറുപ്പും മഞ്ഞയാണ്. പിള്ളേർ ചോദിക്കുന്നത് കറുപ്പ്, എന്നും കറുപ്പ്, ഇനി കറുപ്പ് എടുത്തോണ്ട് വരണ്ട എന്നൊക്കെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അയ്യോ, ഇപ്പം പിള്ളേരെയൊക്കെ മിസ് ചെയ്യുന്നു, സ്കൂൾ മിസ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെല്ലാം എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര സങ്കടമായിരിക്കും കുട്ടികളെ കാണാഞ്ഞിട്ട്. പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും സ്കൂളിൽ പോകണ്ടല്ലോ, അത് കാരണം അല്ലേ. പക്ഷെ ടീച്ചേഴ്സിന് നമുക്ക് കുറച്ച് ദിവസം പോകണം, വെക്കേഷനൊക്കെ കിട്ടുമ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ച് കുറച്ച് ദിവസം പിള്ളേരെ കാണാതിരിക്കുമ്പോൾ സങ്കടമാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഷിമ്മർ ഷെയ്ഡ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു കോപ്പറേഷൻ ആയിട്ടുള്ളൊരു ഷിമ്മർ ഷെയ്ഡ് ഉണ്ട് ഈ ഒരു പാലറ്റിൽ, നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്താ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഐ മേക്കപ്പിനൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹെന്ന ഷെയ്ഡ് തന്നെ എടുത്തിട്ട് താഴേക്ക് എന്താ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പുതിയ പുതിയ കുറേ ലുക്സും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ പുതിയ പുതിയ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കാജൽ നമ്മളുടെ ലാക്മീൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ താഴെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. ഇതുപോലെ താഴെ നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് വരച്ച് കൊടുക്കുന്നതുകൊണ്ട് കണ്ണ് എഴുതി കഴിയുമ്പോൾ തന്നെ എന്തൊരു അന്തസ കാണാനല്ലേ. അപ്പം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തില്ല ഐബ്രോസും ഐസും. അപ്പം ഇതിന് ശേഷം ഞാൻ ചെയ്ത മേക്കപ്പ് ബാക്കി ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഇതാ ഇപ്പം പറയാം. ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള ഇതുപോലെ സൈഡിലേക്ക് മുടിയിട്ടിട്ട് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്ത ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേപ്പലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്. പിന്നെ ഞാൻ ബ്ലഷ് അങ്ങനെ ഒന്നും യൂസ് ചെയ്തില്ല. ബ്ലഷ് ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഞാൻ ലോറിയലിൻ്റെ ഐ എൻജോയ് എന്ന് പറയുന്ന ലിക്വിഡ് എന്താണ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്ത്, അത് തന്നെ ജസ്റ്റ് ബ്ലഷ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കുഞ്ഞി പൊട്ട തൊട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനപ്പം വലിയ പൊട്ടിലേക്ക് വീണ്ടും മാറി. അപ്പോൾ ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്, ഒരു ബ്ലാക്ക് സാരിയാണ്. അപ്പോൾ എൻ്റെ ഒരു സാരി വീഡിയോ ഉണ്ടായിരുന്നു മൈ ഫേവറേറ്റ് സാരീസിൽ, അതിലുണ്ട് ഈ സാരി. ഇത് ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ആ ഷോപ്പിൽ കുറേ നാല് ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടിട്ട് പോയി വാങ്ങിയത്. ദാരി വർക്കാണ് ഇതിൻ്റെ ബ്ലൗസ് ഫുള്ള്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. നമ്മളുടെ ചാനൽ 1000 എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 1K പെട്ടെന്ന് തന്നെ ആകട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിച്ചാണ്, പക്ഷേ അന്നേരം ഫോണ് ഞാൻ തിരിച്ച് പിടിച്ചാണ് വീഡിയോ എടുത്തത്. അതോടൊപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.